നമസ്കാരം ഞങ്ങളുടെ നാട്ടിൽ കുട്ടപ്പൻ ചേട്ടൻ എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ടായിരുന്നേ ചേട്ടന് ഒരു ചായക്കടയാണുള്ളത് ചായക്കടയുടെ പേര് കുട്ടപ്പൻ ടീ ഷോപ്പ് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് നാട്ടിലെ ഗൾഫുകാരനായിട്ടുള്ള പൗലോസ് ചേട്ടൻ ഗൾഫിലെ ജോലിയെല്ലാം മതിയാക്കി അവിടുന്ന് സമ്പാദിച്ച കുറച്ച് പൈസയായിട്ട് നാട്ടിൽ വന്നു പുള്ളിക്ക് ഒരു ആഗ്രഹം ഒരു നല്ലൊരു ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പുള്ളി നേരെ കുട്ടപ്പൻ ചേട്ടൻ്റെ കടയുടെ എതിർവശത്തായിട്ട് നല്ലൊരു കട വാടകയ്ക്കെടുത്തു അതിനകത്ത് നല്ല രീതിയിൽ ഫർണിഷിംഗ് ഒക്കെ ചെയ്തു അകത്ത് നല്ല അടിപൊളി എ സി ലൈറ്റ് വെളിയിൽ നിന്ന് നോക്കിയാൽ നല്ല രീതിയിലുള്ള തിളങ്ങുന്ന ബൾബുകളൊക്കെ ഇട്ടിട്ട് എന്താ പറയുക പേരും കാര്യങ്ങളൊക്കെ എഴുതുകയൊക്കെ ചെയ്തു അടിപൊളി ഒരു പേര് കിട്ടു ഫൈവ് സ്റ്റാർ ഹോട്ടൽ ഈ ഹോട്ടൽ തുടങ്ങിയ ശേഷം കുട്ടപ്പൻചേട്ടൻ്റെ കടയിൽ ഇപ്പോൾ ഈച്ച മാത്രമേ ഉള്ളൂ ആരുമില്ല അങ്ങനെ ഇരിക്കുമ്പോൾ അസൂയമൂത്ത കുട്ടപ്പൻചേട്ടൻ എന്ത് ചെയ്തു നേരെ ചെന്ന് അധികാരികളുടെ അടുത്ത് പറഞ്ഞു സാറുമാരെ ഇത് കണ്ടില്ലേ ആ പൗലോസ് എന്താ ചെയ്തതെന്ന് അവൻ വലിയൊരു ഹോട്ടൽ തുടങ്ങിയിരിക്കുന്നു അതിനിട്ടേക്കുന്നതോ നമ്മുടെ സംസ്കാരത്തിന് ചേരാത്തൊരു പേര് അതിനകത്താണെങ്കിൽ മനുഷ്യനെ ഉപദ്രവിക്കുന്ന രീതിയിലുള്ള എ സി ലൈറ്റുകൾ വെളിയിലത്തെ ലൈറ്റുകളൊക്കെ കണ്ടിട്ട് വണ്ടിക്കാർക്കെല്ലാം അപകടമാവുകയാണ് പിള്ളേരൊക്കെ വഴി തെറ്റുകയാണ് ഇത് കേട്ട അതിലെ അധികാരികൾ എന്ത് പറഞ്ഞു ശരിയാണ് അങ്ങനെ പാടില്ലല്ലോ അവരന്വേഷിച്ചു അന്വേഷിച്ചപ്പോഴത്തേക്ക് അവിടെ എന്താ പറയുക അനാരോഗ്യമായ രീതിയിൽ അവിടെ ഒരു മത്സരം നടക്കുന്നു കുട്ടപ്പനും പൗലോസും തമ്മിൽ ഒരു മത്സരം നടക്കുന്നു എന്ന് മനസ്സിലാക്കി അധികാരികൾ പൗലോസിനോട് പറഞ്ഞു നിന്റെ ഹോട്ടലിലെ എ സി ഒഴിവാക്കണം ലൈറ്റുകൾ ഒഴിവാക്കണം നിന്റെ ഹോട്ടൽ കുട്ടപ്പൻ ചേട്ടൻ്റെ പോലെ തന്നെ കരിയും പുകയും ചെളിയും ഒക്കെ ആയിട്ടുള്ള ഹോട്ടലാണ് എന്നിട്ട് വേണം ആരോഗ്യകരമായ മത്സരം ഈ ഫീൽഡിൽ നടത്തേണ്ടതാണ് ഈ കഥ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ടൂറിസ്റ്റ് ബസ് വ്യവസായത്തിലും ഇത് തന്നെയാണ് അവസ്ഥ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ അതായത് പുതിയ ബസ് എടുക്കുന്നവൻ അനാരോഗ്യമായ രീതിയിൽ മത്സരം നടത്തുന്നു അവൻ സംസ്കാരത്തിന് ചേരാത്ത ഇടുന്നു പഴയ ബസ് ഓടിക്കുന്ന കുട്ടപ്പച്ചേട്ടന്മാർക്ക് എല്ലാ ബസ്സുകളും വെള്ളയടിച്ച് അതാകുമ്പോൾ സൗകര്യമാവുമല്ലോ രണ്ടായിരം രണ്ടായിരത്തി ഒന്നും രണ്ടായിരത്തി മൂന്നും ബസ്സൊക്കെ വെള്ളയടിച്ച് കഴിഞ്ഞാൽ പാവപ്പെട്ട പുതിയ ബസ്സുകാർ എടുത്ത രണ്ടായിരത്തി ഇരുപതും രണ്ടായിരത്തി പത്തൊമ്പതും വണ്ടിയോടൊപ്പം ഞങ്ങളും ഒരേപോലെ തന്നെയാണ് എന്നുള്ള ആരോഗ്യ മത്സരം നടത്താമല്ലോ അപ്പം സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റിക്കും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിനും എൻ്റെ വക ഒരു സല്യൂട്ട്